Hi everyone, assalamu alaikum and welcome back to my channel Span with me. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് ഉണ്ടാക്കുന്നത് ഓവൻ ഇല്ലാതെയാണ്. കൂടാതെ നമ്മളിതിൽ ഓയിലോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്കും ഒട്ടും തന്നെ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഒട്ടും ഫ്ലോപ്പാവാതെ തന്നെ ഈ കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ജസ്റ്റ് ഒരു ടീ കേക്ക് ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിന്നിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് 3 കോഴിമുട്ട യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അരിച്ചു വെച്ചിരിക്കുന്ന മൈദയാണിത്. അപ്പോൾ നിങ്ങളും അതേപോലെ 1 തവണയൊന്ന് അരിച്ചെടുക്കുക. പിന്നെ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. മൈദ മാത്രം 1 കപ്പ് കറക്റ്റാക്കി എടുത്താൽ മതി. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും. പഞ്ചസാര ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊടിച്ചതോ പൊടിക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ക്ലീൻ ബൗളിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതും ഒരു ക്ലീൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്ക് നമ്മളുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത്. സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഒന്നാകെ അങ്ങ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ വനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്ന് മാറാനാണ്. 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അങ്ങനെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതിനിടയിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാത്രമാണ്. ഇതിലേക്ക് ഇതേപോലെ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് നമ്മുടെ മുട്ട നല്ലപോലെ തന്നെ ഇതാ ഇതേപോലെ നല്ല രീതിയിൽ ഫ്ലഫി ആക്കിയിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മൈദ ചേർത്ത് കൊടുക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സ് ചെയ്തത് നമ്മുടെ കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ടീനിൽ ഞാൻ നേരത്തെ തന്നെ ഒരു ബട്ടർ കുക്കറൊക്കെ വെച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതേപോലെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. അപ്പം ഞാൻ ഒരു 30-35 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കേക്ക് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതിൻ്റെ ലിഡ് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ലിഡ് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി വെച്ച് നോക്കിയപ്പോൾ അതിൽ മാവൊന്നും പറ്റി പിടിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാനിത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടല്ലോ, പാത്രത്തിൽ തന്നെ ഒട്ടും തന്നെ പിടിച്ചിട്ടൊന്നുമില്ല. അതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിവശമൊന്നും ക്രിസ്പൊന്നും ആവില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയതെങ്കിലും ഇത് നല്ല രീതിയിൽ ഹൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഓയിലോ അതേപോലെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ലെങ്കിലും നമ്മളുടെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റും അതേപോലെ നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്ററിൽ കുറച്ച് ബാക്കിയുള്ളത് ഇതേപോലെ ചെറിയൊരു പാത്രത്തിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വാനില സ്പോഞ്ച് കേക്ക് ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നമ്മളിതിന് മുമ്പ് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.